عليكم السلام ورحمة الله. نمرة നാടുകളിൽ സാധാരണ تعزيت അത് മൂന്നിനാണ് ഉണ്ടാവാറുള്ളത് നേരെ മൂന്ന് ദിവസം വരെ ഈ പറഞ്ഞ തഅസിയത്തിന്റെ മൂന്ന് ദിവസം അത് എന്നു മുതൽക്കാണ് ആരംഭിക്കുക എന്നതിൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങളും ഇമാം റംലി തങ്ങളും ഖിലാഫുണ്ട് وابتداؤها من الدفن ഈ മൂന്ന് ദിവസം ആരംഭിക്കൽ മറവ് ചെയ്തതു മുതൽക്കാണ് കമാഫിൽ മജ്മൂഇ മജ്മൂഇൽ അപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് തുഹ്ഫ ബലപ്പെടുത്തി പറയുന്നു എന്നിട്ട് തുഹ്ഫ പറഞ്ഞിട്ടുണ്ട് വയത്തറവഹു ജമ്മുൻ ഈ പറഞ്ഞതിനെ ഒരു കൂട്ടം പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട് എന്തുകൊണ്ടാ എതിർത്തത് ബി അന്നൽ മംഗൂല അന്നഹു മിനൽ മൗത്തി ഇവിടെ നക്കൽ ചെയ്യപ്പെട്ടു വന്നിട്ടുള്ളത് ഈ മൂന്ന് ദിവസം ആരംഭിക്കൽ മരിച്ചത് മുതൽക്കാണ് എന്ന് ഇത് പറഞ്ഞുകൊണ്ടാണ് എതിർത്തിട്ടുള്ളത് ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഷെർവാനി പറയുന്നു വഹുവൽ മുഴത്തമ്മതു മരണം മുതൽക്കാണ് ഈ മൂന്ന് ദിവസത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞതാണ് പ്രബലമായ അഭിപ്രായം നിഹായ മുഗിനി മൻഹജ് അപ്പോ നിഹായ മുഗിനി ഷറഫുൽ മൻഹജ് സക്കൽ അൻസാരി തങ്ങൾ ഇവരൊക്കെ തഅസിയത്തിന്റെ മൂന്ന് ദിവസം എന്നുള്ളതിന്റെ ആരംഭം മരിച്ചത് മുതൽക്കാണ് എന്ന് പറയുമ്പോൾ ഇബിനു ഹജർ റഹ്മുള്ള ബലപ്പെടുത്തുന്നത് അത് മറവ് ചെയ്തത് മുതൽക്കാണ് തുഹ്ഫ ഷെർവാനി സഹിതം 452 പുതിയ നുസ്ഖ ഇനി മൂന്ന് ദിവസം വരെ ആണ് മറവ് ചെയ്തത് മുതൽക്ക് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ബാജൂരി പറയുന്നു ഹാദ ളഈഫൻ والمعتمد أن ابتداءها من الموت وإن لم يدفن إذا ആരംഭിക്കൽ മരിച്ചത് മുതൽക്കാണ് ഓനെ മറവ് ചെയ്തിട്ടില്ലെങ്കിലും എന്നാണ് അപ്പോൾ ഫമാമദ ബഅദൽ മൗതി വഖബില ദഫ്നി മഹ്സൂബും മിന സലാതി മരണശേഷം കഴിഞ്ഞു പോയ ദിവസം അതുപോലെ തന്നെ മറവ് ചെയ്യുന്നതിന്റെ മുമ്പും മരിച്ച് മറുപ് ചെയ്യുന്നതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ആ സമയങ്ങളൊക്കെയും മഹ്സൂബ് മിന സലാത്തി മൂന്ന് ദിവസത്തിൽ എണ്ണപ്പെടുന്നതാണ് ഇതാണ് മരിച്ചത് മുതൽക്കാണ് തഅസിയത്തിന്റെ ഈ മൂന്ന് ദിവസം ആരംഭിക്കുക എന്ന് പറഞ്ഞ ആ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മറവ് ചെയ്തിട്ടില്ലെങ്കിലും മരിച്ചത് മുതൽക്കുള്ള മൂന്ന് ദിവസമാണ് എന്ന് കാണാം അപ്പൊ തഅസിയത്തിന്റെ വിഷയത്തിൽ മൂന്ന് കണക്ക് കൂട്ടുമ്പോൾ ഈ വിധമാണ് ഉള്ളത് ഇത് ബാജൂരി 1277 ഇനി വഖദ് ജറത്ത് ആദത്തു നാസി നിശ്ചയം മനുഷ്യന്മാരുടെ പതിവ് നടന്നിട്ടുണ്ട് ബി തസദ്ദുഖി അനിൽ മയ്യത്തി മയ്യത്തിനെ തൊട്ട് സദഖ ചെയ്യൽ കൊണ്ട് ഫി സാലിസി മിം മൗതിഹി അവൻ മരിച്ചതിന്റെ മൂന്നിന്റെ ദിവസത്തിൽ വഫി സാബിഇൻ ഏഴിലും മരിച്ചത് മുതൽക്ക് മൂന്നാം ദിവസത്തിലും ഏഴാം ദിവസത്തിലും വഫി തമാമിൽ ഇശിരീന 20 പൂർത്തിയാവുന്ന ദിവസത്തിലും വഫിൽ അറുബീന 40 വഫിൽ മിഅത്തി 100 ദിവസം തികയുന്ന അന്നും വബഅദ ദാലിക യുഫ്അലു കുല്ല സനത്തിൻ ഹൗലം ഫി യൗമിൽ മൗതി ഈ 100 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും മരിച്ച ദിവസത്തിനോട് സദൃശ്യമായി വരുന്ന അതിനോട് അതിന്റെ ആ മരിച്ച ദിവസത്തിന്റെ കൊല്ലം തികയുന്ന അന്ന് പിന്നെ ആണ്ടായിട്ടും നടത്തപ്പെടാറുണ്ട് അപ്പൊ ഇവിടെ ഈ മയ്യത്തിനൊക്കെ സദഖ ചെയ്യുന്ന വിഷയത്തിൽ 3, 7, 20, 40, 100 ആണ്ട് എന്നുള്ളതെല്ലാം മരിച്ചത് മുതൽക്കാണ് കണക്ക് കൂട്ടുക കമാ അഫാദഹു ഷെയ്ഖുന യൂസുഫ് സുംബലാവീനി റഹ്മഹുള്ള
നിഹായത്തു സൈൻ 275 വസീയത്തിൻ്റെ ബാദിൽ. ഇപ്പം ചുരുക്കത്തിൽ മൂന്ന് തഴ്സിയത്തിൻ്റെ ഭാഗമായി കണക്ക് കൂട്ടുമ്പോൾ ഉള്ള ഖിലാഫ് ഇബ്നു ഹജർ തങ്ങളുടെയും റംലി ഇമാമിൻ്റെയൊക്കെ ഇടയിൽ ഉള്ളത് അത് മറവ് ചെയ്തത് മുതൽക്കാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു. എന്നാണോ മറവ് ചെയ്യുന്നത് അന്ന് മുതൽക്ക്, അതല്ല മരിച്ചത് മുതൽക്കാണെന്ന് റംലി ഇമാമും പറയുന്നു മറ്റുള്ളവരും പറയുന്നു. അപ്പം ഇനി മറവ് ചെയ്തിട്ടില്ലെങ്കിലും മറവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് 3 ദിവസം കഴിഞ്ഞാൽ തഴ്സിയത്തിൻ്റെ സമയം കഴിഞ്ഞു എന്നുമാണ് ഇവർ പറയുന്നത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാലോ. പിന്നെ മറവ് ചെയ്യൽ ആ മരിച്ച വിവരം അറിഞ്ഞ ആ നാട്ടുകാരുടെ മേൽ മറ്റുള്ളവരുടെ മേലൊക്കെ നിർബന്ധമാണ്. പക്ഷേ മയ്യത്ത് മറവ് ചെയ്യാൻ നിയമതടസ്സം മൂലം കിട്ടാത്തത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ലോ. അതുകൊണ്ട് ഇവർ അതിൻ്റെ പേരിൽ ഇവരിൽ നിന്ന് വീഴ്ച വരാത്തൊരു വിഷയത്തിൽ ഇവരെങ്ങനെ കുറ്റക്കാരാവുക? അതുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മേലുള്ള 3-7 പരിപാടികളൊക്കെ തഴ്സിയത്തൊക്കെ നടത്താറുണ്ടല്ലോ, അത് മരിച്ച അന്ന് മുതലാണോ അതോ മറവ് ചെയ്ത അന്ന് മുതലാണോ കണക്കാക്കേണ്ടത്? അടുത്തൊരാൾ മരണപ്പെട്ട് 10-15 ദിവസമായി, ഇപ്പോഴും മറവ് ചെയ്തിട്ടില്ല, സൗദിയിലാണുള്ളത്, നിയമതടസ്സങ്ങൾ കാരണം മറവ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അപ്പം അത്തരം ആളുകൾ എങ്ങനെയാണ് തഴ്സിയത്തും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക? അതോടുകൂടി ഒരു സംശയം കൂടി, ഒരാൾ മരിച്ചാൽ അയാളെ മറവ് ചെയ്യൽ ഫർള് കിഫയാണല്ലോ, അപ്പോൾ ആ നാട്ടുകാർ മൊത്തം കുറ്റക്കാരാകുമോ? ഈ നിയമതടസ്സം എന്നുള്ളിടത്ത് മറവ് ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം ആളുകൾ കുറ്റക്കാരാകുമോ 3 ദിവസം മറവ് ചെയ്യാതെ വെക്കുന്നതിൽ?